റീജിയണൽ ആസ്പിറേഷൻസ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഇപ്പം ജമ്മു ആൻഡ് കാശ്മീരിനും നമുക്കറിയാം ജമ്മു കാശ്മീർ പ്രധാനമായി ജമ്മു കാശ്മീർ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ആയിരണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിന് മുമ്പ് ജമ്മു കാശ്മീരിൻ്റെ മൂന്ന് പ്രധാന പ്രദേശങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാമായിരുന്നു ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഫ്രം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞൊരു സംസ്ഥാനം നിലവിലില്ല പകരം ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും മാത്രമാണ് നിലവിലുള്ളത് അപ്പോൾ ജമ്മു കാശ്മീരും അവിടുത്തെ റീജിയണൽ ആസ്പിറേഷൻസ് നമുക്ക് നോക്കുമ്പോൾ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് നമുക്കറിയാം ജമ്മു കാശ്മീർ ഈസ് നോട്ട് എ ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല പകരം ഇറ്റ് ഇൻവോൾവ്സ് കാശ്മീർസ് കാശ്മീരീസ് ഐഡന്റിറ്റി ആൻഡ് ആസ്പിറേഷൻസ് ഓഫ് ദി പീപ്പിൾ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ിക്കൽ ഓട്ടോണമിപ്പൊ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള കാശ്മീരികളുടെ കാശ്മീരിയത്ത് നിന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് അവരുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നമാണ് ബിഫോർ നയൻറ്റീൻ ഫോർട്ടി സെവൻ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിരുന്നു അത് ഭരിച്ചിരുന്നത് ഹിന്ദു റൂളർ ആയിരുന്ന ഹരിസിംഗ് എന്ന് പറയുന്ന ആളായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അനുസരിച്ച് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയോടോ പാകിസ്ഥാനോടോ അല്ലെങ്കിൽ സ്വതന്ത്രമായോ നിൽക്കാനുള്ള അവകാശം ആ നിയമം വ്യവസ്ഥ ചെയ്തിരുന്നു ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണത് അന്ന് അവിടുത്തെ റൂളർ ആയിരുന്ന ശ്രീ ഹരിസിംഗ് വാണ്ട് ടു ബിക്കം കാശ്മീർ ആൻഡ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് കാശ്മീരിനെ ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കി നിലനിർത്താനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പക്ഷേ അവിടുത്തെ സ്വാതന്ത്ര്യ മൂവ്മെന്റ് എന്ന് പറയുന്ന പോപ്പുലർ മൂവ്മെന്റ് അണ്ടർ ഷെയ്ഖ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് നാഷണൽ കോൺഫറൻസ് ആയിരുന്നു ഇപ്പൊ നാഷണൽ കോൺഫറൻസിന് നേതൃത്വം നൽകിയിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടി അല്ലെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ള വാണ്ടഡ് ടു വൂസ്റ്റ് മഹാരാജ മഹാരാജാവിനെ അവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് അദ്ദേഹത്തിന് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഹി വാസ് നോട്ട് എഗെൻസ്റ്റ് ടു ജോയിൻ പാകിസ്ഥാൻ പാകിസ്ഥാനോട് ചേരുന്നതിനും അദ്ദേഹത്തിന് താല്പര്യം നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു സെക്യുലർ ഓർഗനൈസേഷൻ ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിച്ചതിൽ പിന്നെ ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ പാക് സെൻഡ് സംബൽ ഇൻഫിൾട്രേറ്റേഴ്സ് ടു ക്യാപ്ചർ കാശ്മീർ അപ്പൊ കാശ്മീർ പിടിച്ചടക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ചില ആളുകളെ ചില ഇൻഫിൽട്രേറ്റേഴ്സിനെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയച്ചു കാശ്മീരിലേക്ക് അയച്ചു അപ്പൊ മഹാരാജാവ് സ്വതന്ത്രമായി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അവസാനം ഗത്യന്തരമില്ലാതെ മഹാരാജ ആസ്ക് ഇന്ത്യസ് ഹെൽപ് ടു കോംപാക്ട് ദീസ് ട്രൈബൽ ഇൻഫിൽട്രേറ്റേഴ്സ് പക്ഷെ ഇന്ത്യ പെട്ടെന്ന് അങ്ങോട്ട് സഹായം കൊടുക്കാൻ തയ്യാറാവുന്നതിന് മുമ്പ് ഒരു സംഗതി ചെയ്തു ബിഫോർ എക്സ്റ്റെൻഡിങ് ഹെൽപ് വാസ് കമ്പൾഡ് ടു സൈൻ എ ട്രീറ്റി കാൾഡ് ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ അപ്പൊ മഹാരാജാവ് ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ട്രീറ്റിയിൽ ഇന്ത്യയോട് ചേരുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഇന്ത്യ അങ്ങനത്തെ സഹായം കൊടുക്കാൻ തയ്യാറാകുമെന്നുള്ള നിലപാടെടുത്തപ്പോൾ അദ്ദേഹം അതിന് തയ്യാറായി അവിടുത്തെ പോപ്പുലർ മൂവ്മെൻറ്റും ഇന്ത്യയോട് ചേരുന്നതിന് തയ്യാറായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അസഷനിലെ പ്രധാനപ്പെട്ട വസ്തുതകൾ എന്താണ് എന്ന് നമ്മൾ നോക്കിയിരിക്കേണ്ടത് ഈ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ റീജിയണൽ ആസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യ എക്സ്റ്റൻഡ് മിലിറ്ററി സപ്പോർട്ട് ടു ഡ്രോ ബാക്ക് ബാക്ക് ഇൻഫിൽട്രേറ്റേഴ്സ് അപ്പോൾ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷനിൽ പറയുന്ന ഒന്നാമത്തെ സംഗതി എങ്ങനെയാണ് ഇന്ത്യ സൈനികമായി പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ തുരത്തുന്നതിന് സഹായിക്കും രണ്ടാമത്തെ അതിൻ്റെ കരാർ എന്ന് പറയുന്നത് കരാറിൽ പറയുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് വൺ സിറ്റുവേഷൻ നോർമലൈസ്ഡ് ദ വ്യൂസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വിൽ ബി അസർട്ടൈൻഡ് അതായത് പ്ലബ്ബിസൈറ്റ് പ്രയോഗിക്കും എപ്പോഴാണ് ഇൻഫിൽട്രേറ്റേഴ്സിനെ തുരത്തി കഴിഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സാധാരണ നിലയിലേക്ക് സംസ്ഥാനം എത്തിക്കഴിഞ്ഞാൽ ജനങ്ങളോട് നിങ്ങൾക്ക് ഇന്ത്യയോട് ചേരണമോ അതോ പാകിസ്ഥാനോട് ചേരണമോ അതോ സ്വതന്ത്രമായിട്ടാണോ നിൽക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമെന്നുള്ള വ്യവസ്ഥ അവിടെ നിലനിർത്തിയിരുന്നു പ്ലബ്ബിസായിട്ട് നടത്തുമെന്ന് പറഞ്ഞിരുന്നു മൂന്നാമത് ഷെയ്ഖ് അബ്ദുള്ള പ്രൈം മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് അപ്പൊ നമ്മുടെ ഇവിടെ എല്ലാം ചീഫ് മിനിസ്റ്റർ ആണ് എങ്കിൽ അവിടെ അന്ന് പ്രൈം മിനിസ്റ്റർ എന്നുള്ള പേരിൽ ഷെയ്ഖ് അബ്ദുള്ള ഭരണത്തിൽ വന്നു ഇന്ത്യ എഗ്രീഡ് ടു മെയിൻറ്റെയിൻ ഗ്രേറ്റർ ഓട്ടോണമി ടു ജമ്മു ആൻഡ് കാശ്മീർ അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റ് ജമ്മു കാശ്മീരിന് പരമാവധി സ്വാതന്ത്ര്യം നൽകാമെന്നും ഇതിന്റെ ഭാഗമായി അഭിപ്രായപ്പെട്ടിരുന്നു അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ അപ്പൊ ഇതാണ് പൊതുവിൽ ഇന്ത്യയോട് കാശ്മീർ ചേരുന്ന സമയത്തുള്ള അവസ്ഥ ഹരിസിംഗിന്റെ കാര്യമുണ്ട് ഷെയ്ഖ് അബ്ദുള്ളയുടെ കാര്യമുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇൻഫിൽട്രേറ്റേഴ്സ് ഇങ്ങോട്ട് നുഴഞ്ഞേറിയ പ്രശ്നമുണ്ട് അതിനെ തുരത്തുന്നതിന് വേണ്ടി അവർ ഇന്ത്യയുമായി ട്രീറ്റി ഒപ്പുവയ്ക്കുന്നു ഈ ട്രീറ്റിയിൽ പ്രധാനമായും ചില ഉടമ്പടികൾ പറയുന്നു ആ ഉടമ്പടികളിലെ ചില വ്യവസ്ഥകളാണ് പിന്നീട് ഒരുപക്ഷെ കാശ്മീരിലെ പ്രശ്നങ്ങളായി പരിണമിച്ചത് എന്നുള്ള അഭിപ്രായമുള്ള ആളുകളും ഉണ്ട് അപ്പൊ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഡിസ്പ്യൂട്ട്സ് അപ്പൊ പാകിസ്ഥാൻ ഓൾവേസ് കൺസിഡേർഡ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ഓൾവേസ് ക്ലെയിംസ് കാശ്മീർ എ പാർട്ട് ഓഫ് ഇറ്റ്സ് അപ്പൊ കാശ് പാകിസ്ഥാൻ എപ്പോഴും കാശ്മീർ അവരുടെ ഭാഗമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പാകിസ്ഥാനില് പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന കാശ്മീർ പ്രശ്നത്തിന് പുറമെ തന്നെ മറ്റു പ്രശ്നങ്ങളും അവിടെ ഉണ്ട് ഇന്ത്യനലി ദർ ഇസ് വേ ഡിസ്പ്യൂട്ട് അബൌട്ട് ദ സ്റ്റാറ്റസ് ഓഫ് കാശ്മീർ വിത്ത് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യക്കകത്ത് കാശ്മീരിന്റെ സ്ഥാനം എങ്ങനെയാണ് എന്നുള്ള ഒരു തർക്കം ഇന്ത്യയിൽ ആകമാനം നിലനിൽക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ആർട്ടിക്കിളുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ പിന്നീട് ഒരു ക്ലാസ് ഇടുന്നതാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആൻഡ് ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എ അപ്പം ഈ രണ്ട് ആർട്ടിക്കിളും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഗീവ്സ് ഗ്രേറ്റർ ഓട്ടോണമി ടു ജമ്മു ആൻഡ് കാശ്മീർ കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഒരു ആർട്ടിക്കിൾ ആയിരുന്നു ആർട്ടിക്കിൾ ആയിരുന്നു എന്ന് വേണം പറയാൻ ആർട്ടിക്കിൾ ആയിരുന്നു ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് അപ്പം ദി സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതും ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ഏയും അനുസരിച്ച് ജമ്മു കാശ്മീരിന് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി അതിനുവേണ്ടി പ്രത്യേക കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഉണ്ടായിരുന്നു ദ സ്റ്റേറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾ പ്രൊവിഷൻസ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ദി സ്റ്റേറ്റ് അപ്പോൾ നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടനയുടെ പല പ്രൊവിഷനുകളും ജമ്മു കാശ്മീരിൽ ആപ്ലിക്കബിൾ ആയിരുന്നില്ല ബിക്കോസ് ഓഫ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ബിക്കോസ് ഓഫ് ദ ട്രീറ്റി ഓഫ് അസഷൻ ആൾ പ്രൊവിഷൻസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ നോട്ട് ആപ്ലിക്കബിൾ ടു ദി സ്റ്റേറ്റ് ലോസ് പോസ്ഡ് ബൈ ദി പാർലമെന്റ് അപ്ലൈ ടു ജമ്മു ആൻഡ് കാശ്മീർ ഓൺലി ഇഫ് ദി സ്റ്റേറ്റ് അഗ്രീസ് അപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അത് ജമ്മു കാശ്മീരിൽ നടപ്പിലാകണമെങ്കിൽ അവിടുത്തെ സംസ്ഥാനം സംസ്ഥാന നിയമസഭ അത് അംഗീകരിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് നേരത്തെ നിലവിലുണ്ടായിരുന്ന കാര്യം ദിസ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഹാസ് പ്രവോക്കഡ് ടു ഓപ്പോസിറ്റീവ് റിയാക്ഷൻസ് ഇത് രണ്ടു തരം പ്രതികരണങ്ങളാണ് ഇന്ത്യയിലാകമാനം ഉണ്ടാക്കിയത് ദർ ഇസ് എ സെക്ഷൻ ഓഫ് പീപ്പിൾ ഔട്ട്സൈഡ് ജമ്മു ആൻഡ് കാശ്മീർ അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിന് പുറത്തുള്ള ആളുകൾ വിചാരിച്ചത് എന്താണ് ബിലീവ്സ് ദാറ്റ് ദ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ സ്റ്റേറ്റ് കൺഫേഡ് ബൈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഡസ് നോട്ട് അലോ ഫുൾ ഇന്റഗ്രേഷൻ ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് ഇന്ത്യ അപ്പൊ ഈ മുന്നൂറ്റി എഴുപതെന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ജമ്മു കാശ്മീരിനെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിബന്ധം എന്നുള്ളൊരു വാദവും അത് ഇന്ത്യക്ക് ജമ്മു കാശ്മീരിന് പുറത്തുള്ള ആളുകൾക്കാണ് ഉണ്ടായിരുന്നത് ദിസ് സെക്ഷൻ ഫീൽസ് ദാറ്റ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഷുഡ് ഡ് ആൻഡ് ജമ്മു ആൻഡ് കാശ്മീർ ഷുഡ് ബി ലൈക്ക് എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ അപ്പൊ ഈ ആളുകൾ പ്രധാനമായിട്ട് ഡിമാൻഡ് ചെയ്തത് അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ ത്രീ സെവന്റി ആയിരുന്നു അതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടപ്പിലാക്കി കഴിയും അനദർ സെക്ഷൻ അതെന്ന് പറയുന്ന കാശ്മീരിലുള്ള ആളുകളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്നത് പര്യാപ്തമായ ഒരു വകുപ്പല്ല എന്നാണ് അവരുടെ അഭിപ്രായം എ സെക്ഷൻ ഓഫ് കാശ്മീർ ഈസ് ഹവ് എക്സ്പ്രസ്ഡ് അറ്റ്ലീസ്റ്റ് ത്രീ മേജർ ഗ്രീവൻസസ് ഒരു മൂന്ന് പ്രധാന പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നാമതായി ദ പ്രോമിസ് ദാറ്റ് അസഷൻ വുഡ് ബി റെഫേർഡ് ടു ദി പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് ആഫ്റ്റർ ദി സിറ്റുവേഷൻ ക്രിയേറ്റഡ് ബൈ ട്രൈബൽ ഇൻവേഷൻ വാസ് നോർമലൈസ്ഡ് അപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ട്രൈബൽ ഇൻഫിൾട്രേറ്റേഴ്സിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യയോട് ജമ്മു കാശ്മീരിനെ ചേർക്കുന്നത് ജനങ്ങളോട് റെഫർ ചെയ്യാമെന്നാണല്ലോ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ട്രീറ്റിയിൽ പറഞ്ഞിരുന്നത് അത് നടപ്പിലാക്കിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ദിസ് ഹാസ് ജനറേറ്റഡ് ദ ഡിമാൻഡ് ഫോർ എ പ്ലബ് പ്ലബ്ബി സൈറ്റ് അത് പലപ്പോഴും ജമ്മു കാശ്മീരിൽ ഒരു പ്ലബ്ബിസൈറ്റ് നടത്തണം എന്നുള്ള വാദം അവിടെ ഉയർത്തിയിരുന്നു രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് സെക്കൻഡ്ലി ദർ ഇസ് എ ഫീലിംഗ് ദാറ്റ് ദ സ്പെഷ്യൽ ഫെഡറൽ സ്റ്റാറ്റസ് ഗ്യാരന്റീഡ് ബൈ ആർട്ടിക്കൽ ത്രീ സെവൻറ്റി ഹാസ് ബീൻ എറോഡ് ഇൻ പ്രാക്ടീസ് യഥാർത്ഥത്തിൽ മുന്നൂറ്റി എഴുപത് പ്രകാരം ജമ്മു കാശ്മീരിന് പല പദവികളും തത്വത്തിൽ അംഗീകരിച്ചു കൊടുത്തിരുന്നെങ്കിൽ പോലും പ്രയോഗത്തിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവും അവർക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ദിസ് ഹാസ് ലെറ്റ് ടു ദി ഡിമാൻഡ് ഫോർ റെസ്റ്ററേഷൻ ഓഫ് ഓട്ടോണമി ഓഫ് ഗ്രേറ്റർ സ്റ്റേറ്റ് ഓട്ടോണമി അപ്പൊ ഇത് പലപ്പോഴും ജമ്മു കാശ്മീരിന് കൂടുതൽ സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഭരണഘടനാപരമായി അവർക്കുള്ള സ്വാതന്ത്ര്യമെങ്കിലും പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള വലിയ ഡിമാൻഡുകൾക്ക് കാരണമായി മൂന്നാമതായി തേഡ്ലി ഇറ്റ് ഇസ് ഫെൽറ്റ് ദാറ്റ് ഡെമോക്രസി വിച്ച് ഇസ് പ്രാക്ടീസ്ഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഹാസ് നോട്ട് ബീൻ സിമിലർലി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയുടെ മറ്റെല്ലാ ഭാഗങ്ങളിലും നിലവിൽ വന്ന ജനാധിപത്യം അതുപോലെ നടപ്പിലാക്കുന്നതിൽ ജമ്മു കാശ്മീരിലുള്ള അതോറിറ്റീസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഒന്നാമതായി അവിടുത്തെ ജനങ്ങളോട് ജമ്മു കാശ്മീരിനെ ചേർത്തത് ചോദിച്ചില്ല എന്നുള്ള വാദം രണ്ടാമതായി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു എന്നുള്ള വാദം മൂന്നാമതായി ജനാധിപത്യം ജമ്മു കാശ്മീരിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് എന്നുള്ള പ്രശ്നങ്ങൾ അപ്പം ഇതൊക്കെയാണ് ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ഈ റീജിയണൽ ആസ്പിറേഷൻസിന് കാരണമാകുന്ന പ്രശ്നങ്ങളൊന്നാണ് അപ്പോൾ അവിടെയുള്ള പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഷെയ്ഖ് അബ്ദുള്ള അവിടുത്തെ പ്രധാനമന്ത്രിയായി വന്നു അദ്ദേഹം ഒത്തിരി ലാൻഡ് റിഫോംസും അതർ പോളിസീസും ഒക്കെ നടപ്പിലാക്കി പക്ഷേ ഹി വാസ് ഡിസ്മിസ്ഡ് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ആൻഡ് കെപ്റ്റിൻ ഡിറ്റൻഷൻ ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലോ മറ്റോ അദ്ദേഹത്തിന് ആ പദവിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ നിൽക്കുകയും ഒത്തിരി നാൾ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു ഡ്യൂറിങ്

കോൺഫറൻസ് പോലും കോൺഗ്രസിനോട് ചേർന്ന് നിന്നാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി റീച്ച്ഡ് ആൻഡ് എഗ്രിമെന്റ് വിത്ത് ഷെയ്ഖ് അബ്ദുള്ള ആൻഡ് ഹി ബിക്കേം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വീണ്ടും ഷെയ്ഖ് അബ്ദുള്ളയുമായി ഇന്ദിരാഗാന്ധി ഒരു കരാറിൽ ഒപ്പിടുകയും അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ചേരുകയും ചെയ്തു ഹി റിവൈവ്ഡ് നാഷണൽ കോൺഫറൻസ് അപ്പോൾ നേരത്തെ കോൺഗ്രസ് പാർട്ടിയുമായി ലയിച്ചിരുന്ന നാഷണൽ കോൺ കോൺഫറൻസിനെ വീണ്ടും അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുകയും വിച്ച് വാസ് സെലക്ടഡ് വിത്ത് എ മെജോറിറ്റി ഓഫ് ദി അസംബ്ലി ഇലക്ഷൻസ് ഹെൽഡിൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ കൂടി ഷെയ്ഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയാവുകയും ചെയ്തു പക്ഷെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മരണപ്പെട്ടു അതിനുശേഷം അദ്ദേഹത്തിന്റെ മകനായ ഫറൂഖ് അബ്ദുള്ള ബിക്കെയിം ദ ചീഫ് മിനിസ്റ്റർ ബട്ട് ഹി വാസ് സൂൺ ഡിസ്മിസ്ഡ് ബൈ ദി ഗവർണർ ആൻഡ് എ ബ്രേക്ക് ഫാക്ഷൻ ഓഫ് ദി നാഷണൽ കോൺഫറൻസ് കെയിം ടു പവർ ഫോർ എ ബ്രീഫ് പീരീഡ് ഇപ്പോൾ ഫാറൂഖ് അബ്ദുള്ള അധികാരത്തിൽ വന്നെങ്കിലും അദ്ദേഹത്തിനെ ഗവർണർ സ്ഥാനഭ്രഷ്ടനാക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി ദ ഡിസ്മിസൽ ഓഫ് ഫാറൂഖ് അബ്ദുള്ളാസ് ഗവൺമെന്റ് ഡ്യൂ ടു ദി ഇന്റർവെൻഷൻ ഓഫ് ദി സെന്റർ ജനറേറ്റഡ് എ ഫീലിംഗ് ഓഫ് റിസെൻമെന്റ് ഇൻ കാശ്മീർ യഥാർത്ഥത്തിൽ കാശ്മീരിലുള്ള ജനങ്ങൾക്ക് വലിയ നഷ്ടബോധം ഉണ്ടാക്കിയത് അവർക്കൊരു ഡിപ്രൈവ്ഡ് ഫീലിംഗ് ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞു ഡിപ്രൈവ്ഡ് ഫീലിംഗ്സ് ആണ് റീജിയണൽ ആസ്പിറേഷൻസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യമൊന്നും അപ്പോൾ കേന്ദ്ര ഗവൺമെൻ്റെ അനാവശ്യമായ ഇടപെടലിലൂടെ ഫാറൂഖ് അബ്ദുള്ളയെ പുറത്താക്കിയതാണ് കാശ്മീരികൾക്ക് ഡിപ്രൈവ്ഡ് ഫീലിംഗ് ഉണ്ടാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചരിത്രം പരിശോധിച്ചാൽ കഴിയുന്നത് അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം അവിടുത്തെ കോമൺലി പ്രിവൈൽഡ് ഫീലിംഗ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് പ്രോസസസ് വേർ ബീങ് അണ്ടർമൈൻഡ് അറ്റ് ദ ബിഗസ്റ്റ് ഓഫ് ദി സെന്റർ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലോട് കൂടിയാണ് ജമ്മു കാശ്മീരിലെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം തകർക്കുന്നത് എന്നുള്ളൊരു കോമൺ ഫീലിംഗ് ജമ്മു കാശ്മീരിൽ ഉടലെടുത്തു ദിസ് ജനറേറ്റഡ് എ പൊളിറ്റിക്കൽ ക്രൈസിസ് ഇൻ കാശ്മീർ വിച്ച് വികയും സിവിയർ വിത്ത് ദി റൈസ് ഓഫ് ഇൻസർജൻസി അപ്പോൾ അതാണ് കാശ്മീരിലെ പ്രശ്നങ്ങളെല്ലാം വഷളാക്കുകയും അതിനുശേഷം കാശ്മീരിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ചെയ്തത് ബൈ നയൻറ്റീൻ എയ്റ്റി നയൻ ദ സ്റ്റേറ്റ് ഹാഡ് കം ടു ദി ഗ്രൂപ്പ് ഓഫ് മിലിറ്റൻ മൂവ്മെന്റ് മൊബിലൈസ്ഡ് എറൗണ്ട് കോസ് ഓഫ് സെപ്പറേറ്റ് കാശ്മീരി നേഷൻ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി ഒൻപതോട് കാശ്മീർ യഥാർത്ഥത്തിൽ വിവിധ തരത്തിലുള്ള മിലിറ്റന്റ് ഇൻസർജൻസീസിന് വിധേയപ്പെടുകയായിരുന്നു ചെയ്തത് ജമ്മു ആൻഡ് കാശ്മീർ എക്സ്പീരിയൻസ്ഡ് വയലൻസ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് ദി ഇൻസർജൻസ് ആൻഡ് ത്രൂ ആർമി ആക്ഷൻ അപ്പൊ ആ ഇൻസർജൻസ് വന്നാൽ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് മിലിറ്ററി വരണം ഇൻസർജൻസിന്റെ അക്രമവാസനയും അതിനെ ഒതുക്കുന്നതിന് വേണ്ടി മിലിറ്ററി നടത്തുന്ന പ്രവർത്തനങ്ങളും രണ്ടും കാശ്മീരി ജനതയെ കാര്യമായി വിഷമിപ്പിച്ചു ഏകദേശം ആറേഴ് വർഷം ജമ്മു കാശ്മീരിൽ ഇലക്ഷനുകളൊന്നും തന്നെ നടന്നില്ല അസംബ്ലി എലക്ഷൻസ് ഇൻ ദ സ്റ്റേറ്റ് വെയർ ഹെൽഡ് ഒള്ളി ഇൻ നൈൻറ്റീൻറ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പിന്നീട് ഒരു എലക്ഷൻ നടക്കുന്നത് നാഷണൽ കോൺഫറൻസ് ലെഡ് ബൈ ഫാറൂഖ് അബ്ദുള്ള കെയിം ടു പവർ വിത്ത് എ ഡിമാൻഡ് ഫോർ റീജിയണൽ ആട്ടോണമി ഫോർ ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെ തൊണ്ണൂറ്റിയാറിൽ പിന്നെയും ഫാറൂഖ് അബ്ദുള്ള അധികാരത്തിൽ വന്നു എന്നാലും അത് കൂടുതൽ നീണ്ടു നിന്നില്ല എന്നുള്ളതാണ് സംഗതി ജമ്മു കാശ്മീരിൽ പിന്നീടൊരു ഫെയർ ഇലക്ഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ദി നാഷണൽ കോൺഫറൻസ് ഫെയിൽഡ് ടു വിൻ എ മെജോറിറ്റി ആൻഡ് വാസ് റീപ്ലേസ്ഡ് ബൈ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ആൻഡ് കോൺഗ്രസ് കൊയിലേഷൻ ഗവൺമെന്റ് അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ ഇ ഡി പിയും കോൺഗ്രസും ചേർന്ന ഒരു കൊയിലൻ കടന്നു വന്നു എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പ്രധാനമായി കാണാൻ കഴിയുന്നത് അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ റീജിയണൽ ആസ്പിറേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ദർ ഇസ് ഓൺ സ്ട്രാൻഡ് അപ്പം മൂന്ന് തരത്തിലുള്ള പ്രധാന ഇൻസർജൻസി പ്രശ്നം അല്ലെങ്കിൽ അവരുടെ റീജിയണൽ ആസ്പിറേഷൻ പ്രശ്നം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് വൺ സ്റ്റാൻഡ് ഓഫ് സെപ്പറേറ്റിസ്റ്റ് ചില ആളുകൾ പറയുന്നത് ചില സെപ്പറേറ്റിസ്റ്റ് വാണ്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹു വാണ്ട് എ സെപ്പറേറ്റ് കാശ്മീരി നേഷൻ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ കാശ്മീരിനെ സംബന്ധിച്ച് കാശ്മീർ രക്ഷപ്പെടണമെങ്കിൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വേർതിരിഞ്ഞു പോയി സ്വതന്ത്ര രാജ്യമായി മാറണം എന്നുള്ളതാണ് ഒരു വിഭാഗം സെപ്പറേറ്റിസ്റ്റുകളുടെ ആവശ്യം ദൻ ദർ ആർ ഗ്രൂപ്സ് ദാറ്റ് വാണ്ട് കാശ്മീർ ടു മെർജ് വിത്ത് പാകിസ്ഥാൻ ഇനി അടുത്ത ഒരു വിഭാഗം ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് പാകിസ്ഥാനോട് ലയിക്കണം എന്നുള്ളതാണ് ഇനി ഇത് കൂടാതെ മറ്റ് ചില ആളുകൾ പറയുന്നത് ദർ ഇസ് എ തേർഡ് സ്റ്റാൻഡ് വിച്ച് വാണ്ട്സ് ഗ്രേറ്റർ ഓട്ടോണമി ഫോർ ദ പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂണിയനകത്ത് തന്നെ കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി മാറണം എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം ദ ഐഡിയ ഓഫ് ഓട്ടോണമി അട്രാക്ട്സ് ദ പീപ്പിൾ ഓഫ് ജമ്മു ആൻഡ് ലഡാക്ക് റീജ്യൻസ് ഇൻ എ ഡിഫറെൻറ്റ് വേ ദ ഓഫൺ കംപ്ലൈൻറ്റ് ഓഫ് നെഗ്ലക്ട് ആൻഡ് ബാക്ക്വേഡ്നെസ് അപ്പം അവരെല്ലാവരും ഇതിനെ പല തരത്തിലാണ് അവിടുത്തെ ജനങ്ങൾ സ്വീകരിച്ചത് എന്ത് തന്നെയായാലും അവർ വളരെ പിന്നോക്കം പോയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത ജമ്മു ആൻഡ് കാശ്മീർ ഈസ് വൺ ഓഫ് ദി ലിവ് എക്സാമ്പിൾസ് ഓഫ് പ്ലൂറൽ സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ജമ്മു ആൻഡ് കാശ്മീരിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് വൈവിധ്യങ്ങളുള്ള രാഷ്ട്രീയത്തിൻ്റെ നാടുമാണ് നോട്ട് ഓൺലി ആർ ദർ ഡൈവേഴ്സിറ്റീസ് ഓഫ് ആൾ കൈൻഡ് റിലീജിയസ് ആയിട്ടുള്ളതായിക്കോട്ടെ കൾച്ചറൽ ആയിക്കോട്ടെ ലിംഗ്വസ്റ്റിക് ആയിക്കോട്ടെ എത്തനിക് ആയിക്കോട്ടെ ട്രൈബൽ ആയിക്കോട്ടെ വിവിധ തരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് ബട്ട് ദർ ആർ ആൾസോ ഡൈവർജൻറ് പൊളിറ്റിക്കൽ ആസ്പിറേഷൻസ് അവർക്ക് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ ആഗ്രഹങ്ങളും നിലനിന്നിരുന്നു ഹൗ എവർ ഡെസ്പൈറ്റ് ഓഫ് ആൾ ദീസ് ഡൈവേഴ്സിറ്റീസ് ആൻഡ് ഡൈവേർജൻസസ് ഓൺ ഡെ വൺ ഹാൻഡ് ആൻഡ് ദ കണ്ടിന്യൂഡ് സിറ്റുവേഷൻ ഓഫ് ദ കോൺഫ്ലിക്ട് ഓൺ ദി അതർ ദ പ്ലൂറൽ ആൻഡ് സെക്കുലർ കൾച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഹാസ് റിമൈൻഡ് ലാർജ്ലി ഇൻടാക്ട് അവിടെ അവരുടെ വൈവിധ്യങ്ങളും അതുപോലെ തന്നെ മതനിരപേക്ഷമായിട്ടുമുള്ള പല കാര്യങ്ങളും നിലനിന്നിരുന്നെങ്കിൽ പോലും അതുകൊണ്ടായിരിക്കാം പിന്നീട് വന്ന എലക്ഷനിൽ ബി ജെ പിയും പി ഡി പി യും ഒരുമിച്ച് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതും അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ അവസാനിക്കുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെന്റ് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരമുള്ള പ്രത്യേക പദവി അവസാനിപ്പിക്കുകയും ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് എയെ അസാധുവാക്കുകയും ചെയ്ത് ഇപ്പോൾ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനം പോലും ഇല്ലാത്ത തരത്തിലേക്ക് അതിന് അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാവും അത്തരത്തിൽ മാറ്റിയത് അതിനെക്കുറിച്ചുള്ള വലിയൊരു കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട് കോടതിയുടെ പരിഗണനയിലുൾപ്പെടെയാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവിയായ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെക്കുറിച്ചും ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ച് എയെ കുറിച്ചും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ നിർത്തുന്നു ഓക്കെ നമസ്കാരം